ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വോക്സ് മീഡിയയിലേക്ക് സ്വാഗതം. വീഡിയോയിൽ കടക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ വോക്സ് മീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇതാ ഇന്ന് മുതൽ നടക്കുമ്പോൾ തന്നെ എനിക്ക് ഒരു രണ്ട് പടത്തിൻ്റെ അഡ്വാൻസോളം കിട്ടി. കാരണം എല്ലാ താരങ്ങളും അഭിനയിക്കുന്ന ഒരു ചിത്രത്തിൻ്റെ സംവിധായകൻ, അടുത്ത പടങ്ങൾ എൻ്റെ മമ്മൂക്കയുടെ ഒരു വലിയ സപ്പോർട്ടുള്ള ഒരു ഡയറക്ടർ, ഇത് പഴക്കെ ഇൻഡസ്ട്രിയിൽ ടോക്കാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ പറഞ്ഞ അടുത്തൊരു സെറ്റപ്പിൽ ഒന്ന് ഈ ഇതാ ഇന്ന് മുതൽ പറഞ്ഞ പടം ഒരു കോമഡിയും ഇത്തിരി കൊമേഴ്ഷ്യൽ പടമായിരുന്നു. അവിടെ കുറച്ചും കൂടെ ഒരു നല്ല പടം, ഒന്ന് നല്ല പടം മീൻസ് കുറച്ചും കൂടെ ഒരു 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 സ്റ്റാൻഡേർഡായിട്ട് ചെയ്യണമെന്ന് മനസ്സിൽ എനിക്ക് തോന്നി. അങ്ങനെ ഇങ്ങനെ നോക്കിയുകൊണ്ടാണ് ഷെരീഫ് കൗന്നിട്ട് വേറൊരു സബ്ജക്റ്റ് പറഞ്ഞത്, ഒരു നാൾ ഇന്നൊരു നാൾ അതാണ് സബ്ജക്റ്റ് ടൈറ്റിൽ. ആ ഒരു ഒരു ഇത് സബ്ജക്റ്റ് എന്നോട് പറഞ്ഞു. പ്രൊഡ്യൂസർ സെറ്റപ്പ് റെഡി ആയിട്ട് നിൽപ്പുണ്ടായിരുന്നു അപ്പൻ ചേട്ടൻ, എൻ്റെ അച്ഛൻ്റെ വളരെ അടുത്ത ഇതാണ്, ഇവിടെ ചിത്ര ചെക്സീരിയറിൻ്റെയൊക്കെ ഓണറായിരുന്നു. അദ്ദേഹമാണ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നിന്ന് രാജ് പിക്ചേഴ്സ്. അപ്പോൾ കാലിന് സംസാരിച്ചു, ഈ കഥ അവർക്കും ഭയങ്കര താല്പര്യമായി. അതിനകത്ത് ഒരു ക്യാരക്ടറുണ്ട്, ഒരു ഒരു സപ്പോർട്ടിങ് ക്യാരക്ടർ, ഞാൻ പറഞ്ഞത് നസീർ സാറിനെ ഇടാം. എൻ്റെ വലിയൊരു ആഗ്രഹം നസീർ സാറിനെ വെച്ച് ഒരു സിനിമ ചെയ്യണമെന്നുള്ള. അവർ ഒരു മുസ്ലിം ക്യാരക്ടറാണ്, സ്ട്രോങ് ക്യാരക്ടറാണ്. അപ്പോൾ സാറാകുമ്പോൾ നല്ല പവർഫുൾ ആയിട്ടുള്ള ഡയലോഗ്സ് എഴുതാമെന്ന് പറഞ്ഞു. ഷെരീഫിക്കേക്ക് സന്തോഷം, കാരണം ഷെരീഫിക്ക് ഓൾറെഡി കുറേ പടം നസീർ സാറിൻ്റെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സാറിനെ ഞാൻ കണ്ടു, സാറിനെ കണ്ട് സാറ് വളരെ 100% സപ്പോർട്ട് ചെയ്തോളൂ, എമൗണ്ട് പോലും ഞാൻ പറയുന്നില്ല, അത് ഞാൻ പ്രൊഡ്യൂസർക്ക് ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഞാൻ യഥാർത്ഥ ചോദിച്ചത് ഈ പറഞ്ഞ 15 ദിവസം, എനിക്ക് സാർ 12 ദിവസം മതി, 15 ദിവസം സാർ എനിക്ക് വേണം. പുള്ളി 15 ദിവസമല്ല 20 or 25 ദിവസം എടുത്തോളൂ, എനിക്ക് ആദ്യത്തെ ഒരു 12 ദിവസം കഴിഞ്ഞാൽ ഒരു 3 ദിവസം ഗ്യാപ്പ് തരണം, അതിനുശേഷം വേണമെങ്കിൽ ഒരു 10 ദിവസം കൂടെ ഒന്ന് ഞാൻ വർക്ക് ചെയ്ത് തരാം. എനിക്ക് വളരെ സന്തോഷമായി, കാരണം അതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഡേറ്റ് പ്ലാൻ ചെയ്തു. നെടുമുടി വേണു അതിനകത്ത് സെൻട്രൽ ക്യാരക്ടറാണ്, ശങ്കർ അതിനകത്ത് സെൻട്രൽ ക്യാരക്ടറാണ്, രതീഷ് സെൻട്രൽ ക്യാരക്ടറാണ്, നമ്മുടെ ശോഭന അതിനകത്തുണ്ട്, ജയപ്രദ അവർ അഭിനയിക്കുന്നു. അങ്ങനെ ഒരു വലിയ താരനേരെ വെച്ചിട്ടാണ് ഒരു നാൾ ഇന്നൊരു നാൾ എന്ന ചിത്രം മുമ്പോട്ട് പോയത്. അത് ഒരു പാട്ട് അതിനകത്തുണ്ടായിരുന്നു, ചുനക്കരച്ചേട്ടൻ എം ജി രാധാകൃഷ്ണൻ അദ്ദേഹം പാടിയൊരു പാട്ടാണ്, കുഴപ്പമില്ല. കാരണം പാട്ടിന് വലിയ ഇമ്പോർട്ടൻസ് ഉള്ളതല്ല, അദ്ദേഹം മ്യൂസിക് ഡയറക്ട് ചെയ്ത ഒരു പാട്ടാണ്, കുഴപ്പമില്ല. അത് പടം ടോട്ടലിൻ്റെ ഒരു ആവറേജ് പടമായിരുന്നു, കാരണം അതിനകത്തൊരു ഒരു ഭയങ്കര കൊമേഴ്സ്യൽ അല്ല, എന്നാൽ അത്യാവശ്യം കൊമേഴ്സ്യൽ ഞാൻ ചേർത്തു ഞാൻ. എന്നാലും ഒരു കുഴപ്പമില്ലാതെ അവർക്ക് കൈനഷ്ടമില്ലാതെ വന്ന പടമാണ് ഒരു നാൾ ഇന്നൊരു നാൾ. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ അടുത്ത എന്ത് വേണം, ഏത് ട്രാക്ക്, അപ്പോഴും ഞാൻ ട്രാക്കിലേക്കായിട്ടില്ല. ഒരു പടം കോമഡി മീഡിയം, അടുത്ത പടം വേറൊരു ഒത്തിരി ഒരു ക്ലാസ് സെൻറ്റിമെൻറ്സ്, ഫാമിലി, അല്പം ആക്ഷൻ വെച്ചിട്ടൊരു സാധനമാണ്. എന്ത് വേണം എന്ന് വേണം എന്നുള്ള പടം. അന്ന് തന്നെ ഇതാ ഇന്ന് പോലെ സമയത്ത് തന്നെ അരോമ മണി എം മണി സാറ് എനിക്കൊരു അഡ്വാൻസ് തന്നിരുന്നു. അത് പറഞ്ഞ് നമുക്കൊരു പടം പ്ലാൻ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ സബ്ജക്റ്റ് നോക്കി നോക്കി വന്നപ്പോൾ ജഗദീഷ് വന്നിട്ട് എൻ്റെ ഒരു 3 സബ്ജക്റ്റ് പറഞ്ഞു, അതിൽ 2 സബ്ജക്റ്റും കൂടെ ചേർത്ത് ഞാൻ പറഞ്ഞു ഒരു സബ്ജക്റ്റ് ആക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ജഗദീഷ് അത് വർക്കൗട്ട് ചെയ്തു. ശ്രീമാൻ ഇദ്ദേഹം നമ്മുടെ ശ്രീനിവാസൻ അദ്ദേഹം അത് സ്ക്രിപ്റ്റ് ചെയ്യാമെന്ന് ഏറ്റു. അങ്ങനെ ആ ഒരു സാധനം നമ്മൾ വർക്കൗട്ട് ചെയ്യാനുള്ള രീതിയിൽ വന്നു. കാരണം മമ്മൂക്ക അന്ന് ഭയങ്കര തിരക്ക്, അദ്ദേഹത്തിന് 3 ദിവസം 4 ദിവസം കൂടുതൽ ഡേറ്റ് എടുക്കാനില്ല. പിന്നെ എനിക്കാണെങ്കിൽ മിനിമം ഒരു ഹീറോ 10 ദിവസം വേണമെന്നാണ്. എന്നാലും ഞാൻ വർക്കൗട്ട് ചെയ്ത് അവസാനം ശങ്കറും നെടുമുടി വേണു, മുകേഷ്, ജഗദീഷ്, ശ്രീനിവാസൻ, മണിയമ്പിള്ള രാജു, എല്ലാ കോമഡി ആർട്ടിസ്റ്റ്, ജഗദീഷ് ശ്രീമാർ, മാളച്ചേട്ടൻ, പപ്പു, അങ്ങനെ അടൂർ ബാസി, തിക്കൃശി ചേട്ടൻ, ഇവരെല്ലാം കൂടെ വെച്ചിട്ട് ഒരു സാധനം. കുറച്ച് ബഡ്ജറ്റ് ചുരുക്കാൻ വേണ്ടി അന്ന് ഓർവോയിൽ എടുത്ത പടമാണത്. ഓർവോയിൽ എടുത്തു, 12 ദിവസം കൊണ്ട് ആ പടം ഷൂട്ടിംഗ് തീർന്നു. മേനക, രോഹിണി ഇവരായിരുന്നു അതിൻ്റെ ഹീറോയിൻസ്. 12 ദിവസം കൊണ്ട് ആ പടം തീർന്നു, ഓർവോയിലാണ് തീർന്നത്. വളരെ കോസ്റ്റ് കുറച്ച് പടമായിരുന്നു, അത് മണിസാറിന് കുഴപ്പമില്ലാതെ വർക്കൗട്ട് ചെയ്ത ഒരു പടമാണ്. കാരണം അത് വലിയ പേരൊന്നും അല്ല, പക്ഷേ കുഴപ്പമില്ലാതെ പൊന്നുകൂടത്തിന് പോട്ട് നന്നായിട്ട് അത്യാവശ്യം ഓടി കാശ് കിട്ടിയൊരു പടമാണ്. അത് കഴിഞ്ഞ് വീണ്ടും എനിക്ക് എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ നിന്ന സമയത്ത് സബ്ജക്റ്റ് ആയിട്ടില്ല. കാരണം അന്ന് എനിക്ക് ഈ സ്ഥിരമായിട്ടുള്ള റൈറ്ററോ ഒരു പടം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത കഥ പറയുന്ന ഒരു റൈറ്ററോ സെറ്റപ്പ് ആയിട്ടില്ല. അന്ന് അങ്ങനെ ഒരു അന്ന് അങ്ങനെ ഇല്ലായിരുന്നു. കാരണം കുറച്ച് റൈറ്റേഴ്സേ ഉള്ളൂ, അവർ വളരെ തിരക്കാണ്. ഒരു കഥ തപ്പിയെടുക്കുക വലിയ പാട്. അങ്ങനെ അല്ലെങ്കിൽ തന്നെ മനോരമയിലും മാതൃഭൂമിയിലും വല്ല നോവലിൽ നിന്ന് വരുന്ന കഥകളെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മൾ തേടുന്നുണ്ട്, ഒരു കഥ വേണം, ഒരു നല്ല സബ്ജക്റ്റ് വേണം. പക്ഷേ അങ്ങനെ ഒത്തുവരുന്നില്ല പല കാര്യങ്ങളും. എനിക്കൊരു ടീമായിട്ടുമില്ല, സ്ക്രിപ്റ്റിങ്ങിനൊരു ടീമും ആയിട്ടുമില്ല. ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആരോ എന്നോട് പറഞ്ഞു, ഇതുപോലെ പാപ്പനംകോട് ലക്ഷ്മണൻ ചേട്ടൻ്റെ ഒരു സബ്ജക്റ്റുണ്ട്, നല്ല സബ്ജക്റ്റാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ലക്ഷ്മണൻ ചേട്ടനെ വിളിച്ചു. ലക്ഷ്മണൻ ചേട്ടനും എൻ്റെ അച്ഛനായിട്ട് വർഷങ്ങൾക്ക് മുമ്പേയുള്ള പരിചയമുണ്ട്. ഇവിടെ കലാനിലയത്തിലുണ്ടായിരുന്നപ്പോൾ ഞങ്ങളുടെ അച്ഛൻ്റെ ഒരു അമ്മാവനുണ്ട്, കണ്ടിയൂർ പരമേശ്വരൻ കുട്ടി എന്ന് പറഞ്ഞു. അദ്ദേഹവും ഇവർ തമ്മിൽ ഭയങ്കര ബന്ധമാണ്. അങ്ങനെ ലക്ഷ്മണൻ ചേട്ടൻ ചെന്നപ്പോൾ ലക്ഷ്മണൻ ചേട്ടൻ വലിയ കാര്യം, അദ്ദേഹം എന്നോട് ആ സബ്ജക്റ്റ് പറയണം. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു, മമ്മൂട്ടി ഹീറോ ആയിട്ട് ഒരു സബ്ജക്റ്റാണ് അദ്ദേഹം പറഞ്ഞു. നമ്മൾ ഈ ക്യാരക്ടർ മമ്മൂക്കയ്ക്ക് വേണ്ട, കാരണം ഇത് മമ്മൂക്ക ഞാൻ തന്നെ അച്ഛൻ്റെ തന്നെ ചെയ്ത ഒരു വക്കീൽ ക്യാരക്ടറൊക്കെയാണ്, നമ്മൾ അവിടെ നിന്ന് മാറ്റി പിടിക്കാം. അതിന് ഇപ്പുറത്തൊരു സഹോദരൻ്റെ ക്യാരക്ടറുണ്ട്, അതൊരു അത്ര പ്രാധാന്യമില്ല.
ഞാൻ ലക്ഷ്മണൻ ചേട്ടൻ ചേട്ടാ ഈ ക്യാരക്ടർ പവർഫുൾ ആക്ക്, ഇതൊരു രക്ഷകനെ പോലെയും കാര്യങ്ങളൊക്കെ ഈ ക്യാരക്ടർ പവർഫുൾ ആക്ക്, മറ്റേ നമുക്ക് രതീഷനെ ഇട്ടിട്ട് അത് വേറെ രീതിയിൽ അതും കൊണ്ടുപോകാം ഫാമിലി ഡ്രാമ. നളിനി, ഞാൻ നളിയായിട്ട് വർക്ക് ചെയ്തിട്ടില്ല, നളിനി വിളിച്ചു നളിനി ഡേറ്റ് തരാൻ തയ്യാറായി. രോഹിണി ആ ഒരു ടീം വെച്ചിട്ട് ഒരു സാധനം സെറ്റപ്പ് ചെയ്തു. ഞാൻ നേരെ മമ്മൂക്കയുടെ ചെന്നു, മമ്മൂക്കയുടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു മമ്മൂക്ക ഒരു സബ്ജക്റ്റ് ഉണ്ട്, കാരണം ആ പ്ലാൻ ചെയ്യുന്നു. ഞാൻ ത്രെഡ് കേൾക്കുന്നു, പുള്ളി ഇങ്ങനെ കേട്ടിട്ട് പറഞ്ഞു ഓക്കെ ഞാൻ ഡേറ്റ് എത്ര ദിവസം വേണം. ഞാൻ പറഞ്ഞു 10 ദിവസം ഡേറ്റ് എനിക്ക് വേണം, എനിക്ക് 5 ദിവസം ബ്രേക്ക് ചെയ്ത് 5 ദിവസം ബ്രേക്ക് ചെയ്ത് അങ്ങനെ തന്നാൽ മതി, 15 ദിവസം ഉണ്ടെങ്കിൽ കൂടുതൽ സന്തോഷം. പിള്ളേർ 15 ദിവസം ചെയ്യാം, കുഴപ്പമില്ല, ബ്രേക്ക് ചെയ്ത് ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തു. പടത്തിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങി. ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ഡയറക്ടർ ഇദ്ദേഹത്തിനെ കാണാൻ പറഞ്ഞു, മമ്മൂക്കയുടെ വലിയ പരിഭവമൊക്കെ ആയിട്ട്. അദ്ദേഹം വന്നിട്ട് മമ്മൂക്കയുടെ പറഞ്ഞു, ഈ സബ്ജക്റ്റ് ഞാൻ അന്ന് പാപ്പനം കൊണ്ട് ലക്ഷ്മണന് ഞാൻ വന്ന് പറഞ്ഞിട്ട് അന്ന് നിങ്ങൾ സമ്മതിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു ഇത് സമ്മതിച്ചില്ല എന്ന് പറഞ്ഞു, ഒന്നാമത്തെ ബാബു അതിൻ്റെ ടോട്ടൽ അതിൻ്റെ സെറ്റപ്പ് കംപ്ലീറ്റ് അങ്ങ് മാറ്റി. എന്ന് മാത്രമല്ല ബാബു എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ്, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അതാണ്, ബന്ധത്തിൻ്റെ പുറത്തുള്ള ഒരു ഡേറ്റ് കാരണമാണ് ഇത്. ഞാൻ പടവും നന്നായിട്ട് വരും, അതുകൊണ്ട് ആർക്ക് ഡേറ്റ് കൊടുക്കണം കൊടുക്കണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, നിങ്ങൾ നല്ലൊരു സബ്ജക്റ്റായിട്ട് വരും നിങ്ങൾക്ക് ഡേറ്റ് തരാം എന്ന് പറയാം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഓൾറെഡി ഇത് വേണ്ടാന്ന് വെച്ച സബ്ജക്റ്റും ഞാൻ കൊണ്ടുവന്നപ്പോൾ അത് സമ്മതിച്ച സബ്ജക്റ്റുമാണെന്ന് എനിക്ക് തോന്നി. സത്യം പറഞ്ഞ് എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി, കാരണം ഇങ്ങനെ ഒരു 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 സപ്പോർട്ട്, ഒരു ഹീറോയുടെ സപ്പോർട്ട്, അത് നമ്പർ 1 ആയിട്ട് ഇങ്ങനെ മലയാളത്തിൽ ഒരു ഹീറോയുടെ സപ്പോർട്ട്, അത് അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തില്ല. ഞങ്ങൾ നല്ല ബന്ധമാണ്, അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പടങ്ങളിൽ അദ്ദേഹത്തിനെ കൊണ്ട് ഡബ് ചെയ്യാനൊക്കെ കൊണ്ടുപോയി ഞാനാണ്, അന്നോട്ടൊരു ബന്ധം ഞങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്രയും ഒരു ഒരു ഇങ്ങോട്ട് ഇത്രയും ഒരു ഒരു കാണിക്കുന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് കഴിഞ്ഞ് ആ പടത്തിൻ്റെ വർക്ക് കഴിഞ്ഞു, ശംഖനാദം കുഴപ്പമില്ലാത്ത പടമായിരുന്നു. ഏറ്റവും എൻ്റെ ഞാൻ ഓരോ പടത്തിനും ഓരോ ക്യാമറമാനെ മാറ്റി മാറ്റി വയ്ക്കാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അതിൽ വർക്ക് ചെയ്ത് രാമേന്ദ്ര മേനോനായിരുന്നു. ആ പടം ഒരു കൊമേഴ്സ്യലി ഒരു ഒരു സക്സസ് പടമായിരുന്നു, പക്ഷേ ഭയങ്കര ഹിറ്റല്ല, കൊമേഴ്സ്യലി സക്സസ് പടമാണ്. ഇതൊന്ന് ഈ 4 പടങ്ങളും, ഇതാ ഇന്ന് മുതൽ, ഒരു നാൾ ഇന്നൊരു നാൾ, പൊന്നുംകുടത്തിന് പൊട്ട്, ശംഖുനാളും, ഇതൊന്നും ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ എനിക്കൊരു ബ്ലാസ്റ്റിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ക്ലൈം ചെയ്ത് ഇങ്ങനെ കയറിപ്പോണ പടങ്ങളൊന്നും ആയിട്ടില്ല. കുഴപ്പമില്ല, പ്രൊഡ്യൂസർക്ക് ലോസ് ഇല്ലാത്തൊരു പടം. വേണമെങ്കിൽ ഒരു പടം ഡയറക്ടർക്ക് സുരേഷ് ബാബുവിന് കൊടുക്കാം, സുരേഷ് ബാബുവിന് കൊടുത്താൽ കുഴപ്പമില്ലാതെ വരും. ഒരു ഹിറ്റിലേക്കെന്നുള്ളത് പറയാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ പറയുന്ന കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ, വേണമെങ്കിൽ വയ്ക്കാം വേണമെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിലായിരുന്നു എൻ്റെ ഒരു പോക്ക് കാര്യങ്ങൾ. ശംഖനാദം വന്നു, അത് കഴിഞ്ഞൊരു ഗ്യാപ്പ് വന്നു. ഗ്യാപ്പ് വന്നാൽ അവിടെയും എൻ്റെ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു സബ്ജക്റ്റ്, ഒരു 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 എല്ലാവരും ഉണ്ട് കയ്യിൽ, മമ്മൂട്ടിയെ പോലത്തെ താരം എൻ്റെ കയ്യിലുണ്ട്, മോഹൻലാൽ വളരെ സപ്പോർട്ടീവാണ്, മൗസാർ ഡേറ്റ് എനിക്ക് തരും, നസീർ സാറ് ഡേറ്റ് തരും, എല്ലാ താരങ്ങളും, ശങ്കർ ഡേറ്റ് തരാൻ തയ്യാറാണ്, രതീഷ് ഡേറ്റ് തരാൻ തയ്യാറാണ്, ഇവരൊക്കെയാണ് അന്നത്തെ സ്റ്റാർട്സ്. അപ്പോൾ എന്നിട്ട് പോലും എനിക്കൊരു ഒരു 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 എന്താ പറയുക, ഇടിച്ച് കയറി പോകാനുള്ള ഒരു സെറ്റപ്പിലേക്ക് വന്നിട്ടില്ല. അന്ന് സുരേഷ് ഗോപി അപ്കമ്മിങ് സ്റ്റാറാണ്, ഞാനും സുരേഷായിട്ട് ചെറിയ വയസ്സ് തൊട്ടേ കളിച്ച് കിടന്ന ബന്ധമുള്ള ആളാണ് സുരേഷ് ഗോപിയായിട്ട്. എന്നിട്ട് പോലും എനിക്കൊരു ബ്ലാസ്റ്റിംഗ് ആയിട്ട് കയറി വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയോ അതിനുള്ള റൂട്ടോ കിട്ടാതെ ഞാനങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക, ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.